വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കളത്തിലിറക്കുന്ന CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക അവസാന രൂപത്തിലേക്ക് അടുക്കുന്നു. നിലവിൽ ധാരണയായത് പ്രകാരം പ്രമുഖരെ അണിനിരത്തിയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തെ കൂടാതെ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു മന്ത്രിയും 3 MLAമാരും 3 ജില്ലാ സെക്രട്ടറിമാരും അടങ്ങുന്നതാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക. 11 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. മലപ്പുറം, പൊന്നാനി, എറണാകുളം, ചാലക്കുടി സീറ്റുകളിലാണ് ഇനി തീരുമാനം വരേണ്ടത്. ആലത്തൂരിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കഴിയും കോഴിക്കോട്ടും മത്സരിക്കുമെന്നാണ് ലഭ്യമായ വിവരം. ഇതുകൂടാതെ ജില്ലാ സെക്രട്ടറിമാരെ രംഗത്തിറങ്ങി കഴിഞ്ഞ തവണത്തെ ക്ഷീണം മാറ്റാനും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAമായ V ജോയ് ആറ്റിങ്ങൽ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ കാസർഗോഡ് മണ്ഡലത്തിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിലും മത്സരിക്കുമെന്നും വിവരമുണ്ട്. പൊന്നാനിയിൽ മുൻ മന്ത്രി KT ജലീലിനെയാണ് പാർട്ടി പരിഗണിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രാദേശിക നേതാക്കളുടെ അതൃപ്തി ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ ജലീലിനെ ഇറക്കാൻ കഴിയൂ എന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. കൊല്ലത്ത് നടനും MLAയുമായ M മുകേഷ് തന്നെയാണ് പാർട്ടിയെ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും പൊതു സ്വതന്ത്രനായി എത്തിയേക്കും. കേരളത്തിൽ രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞടിച്ചപ്പോഴും CPMനൊപ്പം ഉറച്ചു നിന്ന ആലപ്പുഴയിലെ MA ആരിഫിനെ മാറ്റുന്നതിനെ കുറിച്ച് പാർട്ടിയുടെ ചിന്തയിൽ പോലുമില്ല. ഇതോടെ ആരിഫിന് 2 വട്ടവും മത്സരിക്കാനുള്ള അവസരം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ എറണാകുളത്ത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ കഴിയുകയാണ് പാർട്ടി എന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്തെങ്കിലും ഒരു തീരുമാനത്തിലെത്താനായിട്ടില്ല. ഇതോടെ സ്ഥാനാർത്ഥി പട്ടിക വീണ്ടും ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം യേശുദാസ് പറപ്പള്ളി, KS അരുൺകുമാർ എന്നിവരുടെ പേരുകളാണ് ഇതുവരെ ചർച്ചയിൽ ഉയർന്നു കേട്ടത്. ഇതിനു പുറമെ മണ്ഡലം പിടിക്കാൻ കെൽപ്പുള്ള ഒരു പൊതുസമ്മതനെ കൂടി പാർട്ടി തേടുന്നുണ്ട്. സമാന സാഹചര്യമാണ് ചാലക്കുടി മണ്ഡലത്തിലും നിലനിൽക്കുന്നത്. അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഇതുവരെയും ആയിട്ടില്ല. എങ്കിലും ചാലക്കുടിയിൽ മുൻമന്ത്രി രവീന്ദ്രനാഥിനെയാണ് സാധ്യതയെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഇതുകൂടാതെ സിനിമാ രംഗത്തു നിന്നുള്ള പ്രമുഖ വനിതാ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്.